السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. أما بعد، യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നതിൽ വൻ മത്സരം തന്നെ നടന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോകാൻ ഒരുക്കി നിർത്തിയതായിരുന്നു ഒരു വൻ കച്ചവട സംഘത്തെ. 200 ഒട്ടകങ്ങൾ വഹിക്കുന്ന ചരക്കുകൾ അതൊക്കെയും പിന്നെ 200 ഊക്കിയ വെള്ളിയും ആദ്യം സംഭാവന നൽകി. പിന്നെ 100 ഒട്ടകങ്ങളും പിന്നെ 1000 ദിനാർ അങ്ങനെ അദ്ദേഹം നൽകിക്കൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ സംഭാവന 700 ഒട്ടകങ്ങളും അവ വഹിക്കുന്നത്രയും ചരക്കുകളും വരെയെത്തി. 100 കുതിരകളും അളവറ്റ ധനവും വേറെയും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 200 ഊക്കിയ വെള്ളി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ളത് മുഴുവൻ, അത് 4000 ദിർഹമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സ്വത്തിന്റെ പകുതി. അബ്ബാസ് റളിയല്ലാഹു അൻഹു വമ്പിച്ച ധനം സംഭാവനയായി നൽകി. തൊൽഹത്ത് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു എല്ലാവരും വമ്പിച്ച നിരക്ക് സംഭാവനകൾ നൽകി. ഈത്തപ്പഴവും ധാന്യങ്ങളുമെല്ലാം സംഭാവന വസ്തുക്കളിലുണ്ടായിരുന്നു. ഓരോരുത്തരും കഴിവിന്റെ പരമാവധി, പലരും ഉള്ളതത്രയും. സ്ത്രീകൾ തങ്ങളുടെ മോതിരം, കമ്മൽ, വള, മാല തുടങ്ങി ആഭരണങ്ങൾ ധാരാളമായി സംഭാവന നൽകി. എല്ലാവരും കൈയഴിച്ച് സംഭാവന നൽകിയപ്പോൾ മുനാഫിക്കുകൾ അവരുടെ സ്വഭാവം കാണിച്ചു. പിശുക്കി എന്ന് മാത്രമല്ല സംഭാവന നൽകിയവരെ പരിഹസിക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സ്വയം സന്നദ്ധരായി വരുന്നവരെയും സ്വന്തം അധ്വാനമല്ലാതെ മറ്റൊന്നും സംഭാവന നൽകാൻ കണ്ടെത്താത്തവരെയും അധിക്ഷേപിക്കുന്നവരത്രേ അവർ. അങ്ങനെ ആ വിശ്വാസികളെ അവർ പരിഹസിക്കുന്നു. എന്നാൽ അള്ളാഹു അവരെ പരിഹസിച്ചിരിക്കുകയാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. സൂറത്ത് തൗബ 79-ാമത്തെ വചനം. സൈന്യം യാത്രക്ക് സജ്ജമായി കഴിഞ്ഞു. മുഹമ്മദ് ബിൻ മസ്ലമത്ത് അൽ അൻസാരി റളിയല്ലാഹുവിനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചുമതലയേൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല അലിയുബിന് അബി താലിബ് റളിയല്ലാഹുവിനായിരുന്നു. അദ്ദേഹം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശവും നൽകി. അലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരനാക്കിയെന്ന് മുനാഫിക്കുകൾ അലി റളിയല്ലാഹുവിനെ പരിഹസിച്ചു. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെന്നു. എന്നാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ മദീനത്തേക്ക് തന്നെ തിരിച്ചയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് ചോദിച്ചു, മൂസായോടൊപ്പം ഹാറൂനിനുണ്ടായിരുന്ന സ്ഥാനം എന്നോടൊപ്പം നിനക്കുണ്ടാകുന്നത് നിനക്ക് തൃപ്തിയല്ലേ? പക്ഷേ എന്റെ ശേഷം നബിയില്ല. മദീനയുടെ വടക്ക് ഭാഗത്തു കൂടി തബൂക്ക് ലക്ഷ്യമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും യാത്രയായി. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. 30,000 പേരുണ്ടായിരുന്നു സൈന്യത്തിൽ. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു സൈന്യം പുറപ്പെടുകയുണ്ടായിട്ടില്ല. തമൂദുകാരുടെ പ്രദേശമായ ഹിജ്റിലൂടെയാണ് യാത്ര. ആ പ്രദേശത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വയം അക്രമികളായവരുടെ ഈ വീടുകളിൽ നിങ്ങൾ കടക്കരുത്. അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിച്ചേക്കാം. നിങ്ങൾ കരയുന്നവരായിക്കൊണ്ടല്ലാതെ. പിന്നെ വേഗം നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നു. തബൂക്കിനടുത്തെത്താറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ് തബൂക്കിലെത്തും. ലുഹ സമയത്തായിരിക്കും. എന്നാൽ ഞാൻ എത്തുന്നതുവരെ അവിടുത്തെ വെള്ളം ആരും തൊട്ടുപോകരുത്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. രണ്ടാളുകൾ ഞങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിരുന്നു. അവിടെയുള്ള നീരുറവ കുറഞ്ഞ വെള്ളത്തോടെ ഒഴുകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഈ വെള്ളം സ്പർശിച്ചുവോ? അവർ പറഞ്ഞു, അതെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്തോ പറഞ്ഞു. പിന്നെ അല്പം വെള്ളം കോരിയെടുത്ത് മുഖവും കൈയും കഴുകി ബാക്കി അതിൽ തന്നെ ഒഴിച്ചു. അതോടെ ഉറവ ധാരാളം വെള്ളത്തോടെ ഒഴുകാൻ തുടങ്ങി. ജനങ്ങളൊക്കെ അതിൽ നിന്ന് കുടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മുആദ്, താങ്കൾ കുറെ കാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടമാകെ കൃഷിത്തോട്ടങ്ങളാൽ നിബിഡമായി താങ്കൾക്ക് കാണാനാകും. സ്വഹീഹ് മുസ്ലിം. സൈന്യം തബൂക്കിലിറങ്ങി താവളമടിച്ചു. ഏതു നിമിഷവും ശത്രുക്കളെ നേരിടാൻ സന്നദ്ധമാണ് സൈന്യം.
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് സാരഗർഭമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ധാരാളം ആപ്തവാക്യങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ദുനിയാവിലെയും പരലോകത്തെയും ഗുണങ്ങൾ കരസ്ഥമാക്കാൻ പ്രേരിപ്പിച്ചു. പേടിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും സന്തോഷവാർത്ത അറിയിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. സൈന്യത്തിന്റെ ആന്തരിക ശക്തിയും മനോദാർഢ്യവും ഉത്തേജിപ്പിക്കും വിധത്തിലായിരുന്നു പ്രസംഗം. യുദ്ധത്തിന് ആവശ്യമായ ആയുധ സാമഗ്രികളും ആഹാരവും മറ്റു വസ്തുക്കളും കുറച്ചേയുള്ളൂ. ആ അവസ്ഥയിൽ അവർക്ക് മനോബലമാണല്ലോ അത്യാവശ്യം. അത് ശക്തിപ്പെടുത്തുവാൻ ഉതകുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവേശോജ്ജ്വലമായ പ്രസംഗം. എന്നാൽ മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് ശൈഥില്യമായിരുന്നു. റോമക്കാരും കൂട്ടാളികളും മുസ്ലിം സൈന്യത്തിന്റെ ആഗമനത്തിൽ പേടിച്ചുറച്ചു. അവർക്ക് മുന്നോട്ട് നീങ്ങാനോ ആക്രമിക്കാനോ പ്രതിരോധത്തിനു പോലുമോ സാധിച്ചില്ല. അവരതിന് ആഗ്രഹിച്ചതുമില്ല. അവരുടെ അതിർത്തിക്കുള്ളിൽ അവർ ഭിന്നിച്ചു നിന്നു. മുസ്ലിങ്ങൾക്കെതിരിൽ അനങ്ങാൻ കഴിയാതെ അവർ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. മുസ്ലിങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ച് അറേബ്യൻ ഉപദ്വീപിലും പരിസര പ്രദേശങ്ങളിലും പ്രചരിച്ച ഖ്യാതി അവരെ ഈ സ്ഥിതിയിൽ എത്തിച്ചതിൽ വലിയ പങ്കുവഹിച്ചു. മാത്രവുമല്ല, റോമക്കെതിരിൽ അവരുടെ അതിർത്തിയിലേക്കാണല്ലോ മുസ്ലിം സൈന്യം എത്തിയിരിക്കുന്നത്. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത കാര്യം. ഇതൊക്കെയാണ് അവരെ പരിഭ്രാന്തരാക്കിയത്. ഒരു സംഘടനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതിലേറെ നേട്ടങ്ങൾ തബൂക്കിൽ മുസ്ലിങ്ങൾക്കുണ്ടായി.